അർജുൻ ദേശായി ഇങ്ങനെ പരപരാന്ന് നോക്കുന്നത്? ഓ, ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ ഒരു കുഞ്ഞു കാണുമെന്ന് പ്രതീക്ഷയല്ലേ? സോറി, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നതാ നീ പ്രസവിച്ച കുഞ്ഞിനെ നിന്റെ മുന്നിൽ ഒന്ന് കാണിച്ചു തരണമെന്ന്. പക്ഷേ സന്ദർഭം അതിനനുകൂലമല്ല, അതുകൊണ്ടാ. ഇപ്പൊ നിനക്ക് കിട്ടിയത് അമൃത തന്ന അടിയല്ല, അർജുൻ ദേശായിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മകളുടെ അമ്മ തരുന്ന അടിയാ. ഒരു പെണ്ണിന് ആണിനോട് കൊതി പിടിച്ച പ്രേമം തോന്നുന്നതും അയാളെ കിട്ടാൻ ഏത് അറ്റം വരെ പോകുന്നതും എനിക്ക് മനസ്സിലാവും. പക്ഷെ മനസ്സിലാവാത്തത്, അയാള് നിന്നെ തള്ളി പറഞ്ഞിട്ടും നീ എന്തിനാ ആ മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നേന്നാ. പെണ്ണാണെന്ന് പറയാൻ തന്നെ നിനക്ക് നാണമില്ലേ? ഒരു പുരുഷനോടുള്ള പ്രേമം തീർക്കുന്നത് അയാൾക്ക് ഭാര്യയിലുണ്ടായ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ടാണോ? അല്ല, ശീതളിനെ നീ അത്ര മോശമായിട്ട് കാണണ്ട. കുഞ്ഞിനെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യാനാണെങ്കിൽ എനിക്കെന്ന് അതിനെ കൊന്ന് പാഴ്സലാക്കി ദേശായി വീട്ടിലേക്ക് അയച്ചു തരാമായിരുന്നു. ഞാനത് ചെയ്യാത്തത് എന്റെ ടാർഗറ്റ് നീ ആയിരുന്നത് കൊണ്ടാ. എന്നെങ്കിലും നിന്നെ മുന്നിൽ കിട്ടാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു ആ കുഞ്ഞ്. നീ ഇത് കണ്ടോ? ഇത് നിനക്കുള്ളതാ, ആ കുഞ്ഞിനുള്ളതല്ല. നീ തന്നതുപോലെ കൈമടക്കി ഒരടി തന്ന് നിന്നോടുള്ള പകപോക്കാനല്ല എന്റെ ഉദ്ദേശം. എനിക്ക് പകരം പ്രതിഷ്ഠിച്ച നിന്നെ കൊന്ന അർജുനോട് പകരം വീട്ടാനാ, അത് ഇന്നിവിടെ ഞാൻ നടപ്പിലാക്കും. ഈ നിമിഷം
ശീതൽ, ഞങ്ങൾ മുതിർന്ന സ്ത്രീകൾ ഇവിടെ കാവലി നിന്നിട്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? നിന്നോട് എനിക്ക് സഹതാപമൊക്കെ ഉണ്ടമ്മർദേ. പക്ഷേ ഞങ്ങളെയൊക്കെ തീ തിരിച്ച് നീ ഇവിടെ നിന്ന് ഒളിച്ചിറങ്ങിപ്പോയത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ അർജുനേട്ടന് പോലും നിന്നെ അന്വേഷിച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. എവിടുന്നാ ഇവിടെ കിട്ടിയത്? നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുമായിരുന്നു അല്ലേ? മറ്റുള്ളവരെ മെനക്കെടുത്തിക്കാൻ കഷ്ടം. മോനെ, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? എന്താ അഭിഷേക്, എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയാം അമൃത, ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിൽ നിഷയുടെ കൈ ചെന്നപ്പെട്ടു. നിഷ അവളെ കൊല്ലാനായി ശീതലിനെ ഏൽപ്പിച്ചിട്ട് പോയി. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ബി പി അല്പം കൂടിയതാ, അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം നോർമൽ ആയിരിക്കും. ശരി. എന്തൊക്കെ ദുരന്തങ്ങളാ കുറെ നാളായി ഈ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈശ്വര, ഇനി എന്തൊക്കെയാണോ അവ വരാനിരിക്കുന്നത്? കൊലപാതകത്തിനുള്ള ശിക്ഷ മരണശിക്ഷയല്ലേ? അയ്യോ, കോടതി അങ്ങനെ എങ്ങാനും വിധിച്ച അമൃത, അമ്മ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയെ? പ്രാണൻ പോയി പോയില്ലെന്നുള്ള ഘട്ടത്തിൽ നിന്ന് വന്ന പെണ്ണ അവളിപ്പോ. ഇളയമ്മയോടുള്ള സഹതാപം കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നതായിട്ടല്ലേ അവൾക്ക് തോന്നുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ അവൾക്ക് കൊള്ളേണ്ടത് കൊണ്ടുകഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മണിക്കൂറുകളോളം അലറി കരഞ്ഞ് ശരീരം നശിപ്പിക്കരുത്. ഗർഭിണിയായ സ്ത്രീകൾ സ്ട്രെയിൻ എടുക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. കുറഞ്ഞ പക്ഷം നീ ഒന്ന് കരയാതെങ്കിലും ഇരിക്കെ. നിന്റെ വയറ്റിലെ കുഞ്ഞിന് വേണ്ടിയായി പറയുന്നത്. എനിക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല വർഷേച്ചി.
എന്റെ മുന്നിൽ കൂടെയാ അമ്മയെ പോലീസുകാരെ പിടിച്ചോണ്ട് പോയത്. അതിന് ഞാൻ ഒരിത്തിയ കാരണക്കാരി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോവാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അമ്മ ഒരു കൊലപാതകിയായത്. അമ്മയുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. എനിക്കിനി ജീവിക്കണ്ട. എന്ത് ഭ്രാന്ത നീ കാണിക്കുന്നു? നിന്നോടല്ലേ പറഞ്ഞു തടങ്ങിയിരിക്കാൻ. അമൃതേ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യാ. ആർക്കും ഇനി അത് മാറ്റാനോ മറിക്കാനോ ഒന്നും കഴിയില്ല. എന്റെ അഭിപ്രായത്തിൽ ശീതലിന് അവൾ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. വിഷമായിരുന്നു അവള്. ദേശായി കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കലങ്ങി മറിഞ്ഞത് അവൾ ഒറ്റ ഒരുത്തി കാരണോ? അതിന്റെ പ്രതിഫലം ദേശായി കുടുംബത്തിലെ ഒരാളിൽ നിന്ന് തന്നെ അവൾക്ക് കിട്ടി. പോലീസ് പിടിച്ചാ പോലും ഒരുപക്ഷെ നാളെ അവള് രക്ഷപ്പെടുമായിരുന്നു. ഇതിപ്പോ എന്നേകുമായിട്ട് അവളുടെ ശല്യം അങ്ങ് മാറി. അതിന് പക്ഷേ ദേശായി കുടുംബത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രം. ചേച്ചി, അമ്മക്കിന് എന്താ സംഭവിക്കുക? വല്യമ്മ പറഞ്ഞതുപോലെ മരണശിക്ഷ കിട്ടുമോ? ഒരിക്കലുമില്ല. ഈ കേസിൽ എളയമ്മയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടാവും. ഒരുപാട് കാരണങ്ങളുണ്ടതിന്. ഒന്നാമത്, കൊല്ലാനുള്ള ദുരുദ്ദേശത്തോടു കൂടി അല്ല എളയമ്മ അത് ചെയ്തത്. മറിച്ച് ഗർഭിണിയായ മരുമകളെ ഒരു ശത്രുവിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. ഒരു നിരപരാധിയെ കൊലക്കത്തിയിൽ നിന്നും രക്ഷിക്കുന്നതിനിടയിൽ അബദ്ധത്തിന് സംഭവിച്ചു പോയ ഒരു കാര്യം. അങ്ങനെ മാത്രമേ പോലീസും കോടതി ഇതിനെ കാണൂ. അല്ലാതെ മരണശിക്ഷയൊന്നും എളയമ്മയ്ക്ക് കിട്ടില്ല. ഇത് ഞാൻ പറയുന്ന വാക്കാ. അല്ല, നമുക്ക് എളയമ്മയൊന്ന് കാണാൻ പറ്റുമോ? രാവിലെ സ്റ്റേഷനിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും. അതൊക്കെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പൊ നിങ്ങളൊന്ന് കരയാതെയും വിഷമിക്കാതെയൊക്കെ ഇരിക്കെ. അടുത്തൊരാൾ കയറി വരുമ്പോ എങ്ങനെ ഡീല് ചെയ്യണം എന്നറിയാത്ത ടെൻഷനിലാണ് ഞങ്ങൾ. അതാരാ? വേറെ ആര്? ഇളയച്ചൻ തന്നെ. ആ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ദേശായ കുടുംബത്തിലെ ഉർമ്മളാദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടായപ്പോ അവിടുത്തെ ആണുങ്ങളൊക്കെ വീട്ടിലെ കുത്തിയിരുപ്പ് നന്നായിരിക്കുന്നു. ജയ, നീ ഇങ്ങനെ ഓവർ ഇമോഷണൽ ആയിട്ട് കാര്യമൊന്നുമില്ല. അഭിഷേകം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഫോണിൽ വിളിച്ചതാ നിന്നെ. നീയാ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്? ഞങ്ങള് സ്റ്റേഷനിൽ പോയിട്ടാ വന്നത് ഇളയച്ച. അവിടെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ശീതലിന് മുറിവ് മാത്രമായിരുന്നെങ്കിൽ എങ്ങനെയും നമുക്ക് ഇളയമ്മ ഇറക്കിക്കൊണ്ട് വരായിരുന്നു. ഇതങ്ങനല്ല, ശീതൽ മരിച്ചു. അതോടെ വകുപ്പ് മാറി. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക്. അവളുടെ കാര്യത്തിൽ ഒരു പരിധി ഞാൻ വകവയ്ക്കുന്നില്ലെങ്കിലോ? മിണ്ടിപ്പോലത്. സ്വന്തം ഭാര്യ രക്ഷിക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടിയവരാ നീ. എന്നിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? നിന്റെ ഭാര്യ രക്ഷിക്കാൻ അവസാനം ഊർമ്മട വേണ്ടി വന്നില്ലേ? നീയൊക്കെ ഒരു ആളാണോടോ? അച്ഛാ, അച്ഛൻ ഇങ്ങനെ ചോദിക്കാൻ ഒരവകാശമില്ല. എത്ര തവണ ഞാൻ പറഞ്ഞതാ ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകണമെന്ന്. അച്ഛൻ ഇങ്ങനെ ചോദിക്കാൻ ഒരവകാശമില്ല. എത്ര തവണ ഞാൻ പറഞ്ഞതാ ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകണമെന്ന്. അമൃത് ഈ വീട്ടിൽ ബോധം കെട്ട് വീണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതല്ലേ. എന്നിട്ട് എന്നെ വിട്ടോ അച്ഛൻ? മുറിയിലിട്ട് പൂട്ടിയില്ലേ എന്നെ? ഇല്ലേ? എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയാം, ഞാൻ അവിടെ എത്താൻ നിമിഷങ്ങളെ വൈകിയിട്ടുള്ളൂ. അതിനു മുമ്പ് അമ്മ എവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മനഃപൂർവ്വമല്ല ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു കുറ്റവും ആരും ആരുടെ മേൽ ചാർത്താൻ ശ്രമിക്കരുത്. എന്തൊക്കെയോ അങ്ങ് സംഭവിക്കായിരുന്നു, അതിൻ്റെ ആത്യന്തികമായ ഫലം അമ്മയ്ക്കെതിരായി പോയതാ. ഇനി അതിനൊരു പരിഹാരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആരും ആരും കുറ്റപ്പെടുത്തുകയല്ല. അതാണ് അതിന് ശരി. നടന്നതെല്ലാം നടന്നു കഴിഞ്ഞു. ഊർമ്മളിപ്പോ ലോക്കപ്പില്ല, നാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുമുമ്പ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തൽക്കാലം എല്ലാവരും ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഊർമ്മളെ കാണണം. എനിക്കിപ്പോ തന്നെ ഊർമ്മളെ കണ്ടേ പറ്റൂ. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാം. ജയ, എളച്ച പോകരുത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു വിധത്തിൽ എളയമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എളയച്ചനെ കൂടി കണ്ടാ. കണ്ടാ എന്താ?
അവിടെ സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടക്കുന്നതേ എന്റെ ഭാര്യ. എടാ, നിങ്ങളെ സമാധാനിപ്പിക്കുന്ന പോലെയാണോ അതിനേക്കാൾ അവൾക്ക് സമാധാനം കിട്ടുന്നേ? എന്നെ കാണുമ്പോടാ, എനിക്ക് കാണണോളെ, ഞാൻ പോവും ഇപ്പൊ തന്നെ. ഏയ്, നിന്റെ അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, നീ കൂടെ ചെല്ല്. ചെല്ല്. എന്താ സാർ, എനിക്ക് എന്റെ ഭാര്യ ഒന്ന് കാണണം, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി, പ്ലീസ്. സോറി സാർ, കോടതിയിൽ ഹാജരാക്കുമ്പോഴേ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഓക്കെ. ഊർമ്മളെ, എന്തിനാ എന്തിനാണ് സാൻ ഇത് ചെയ്തത്? ആർക്കു വേണ്ടി? നമ്മുടെ മോന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല, സംഭവിച്ചു പോയതാ, ഞാൻ പോലും അറിയാതെ. ഞാൻ ആലോചിച്ചപ്പോ ഇപ്പൊ ഇതിങ്ങനെ അവസാനിച്ചത് നല്ലതായിന്നാ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ എന്നും ശീതള് നമ്മുടെ മോന്റെ ജീവിതത്തിൽ ഒരു കറുത്ത നിഴലായി കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ചെയ്തത് കൊലപാതകമല്ല, ഒരു പുണ്യപ്രവൃത്തിയാണ്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെയും ഫാമിലിയെയും രക്ഷിച്ചു എന്ന പുണ്യപ്രവൃത്തി. എന്നാലും ഒരു വാക്ക് തനിക്ക് എന്നോടും കൂടി പറയാറുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ തന്റെ കൂടെ, ഇവിടെ ഒറ്റയ്ക്ക് വന്നിങ്ങനെ. സാരമില്ല ജയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒരാളെയും കൊല്ലാനല്ല ഞാൻ ഒറ്റയ്ക്ക് പോയത്, എൻ്റെ മരുമകളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും രക്ഷിക്കാനാ. പക്ഷേ ആ ശ്രമത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സാരമില്ല, ഇതായിരിക്കും വിധി. ഞാനത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയാണ്. ഹേയ്, ഇത് അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ. ശീതൾ മരിച്ചതൊക്കെ നേരെയായിരിക്കും, പക്ഷേ അതൊരു സെൽഫ് ഡിഫെൻസാണ്. സുപ്രീം കോടതി പോയാലും അതിന് തനിക്ക് അനുകൂലമായി വിധി വാങ്ങിച്ച് ഞാൻ അടങ്ങും, ഇതെന്റെ വാക്കാ. ജയേട്ടനും ദേശായി ഫാമിലിയും അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും തൽക്കാലം സമാധാനമായിട്ടിരിക്കും, പറ്റുമെങ്കിൽ നല്ലൊരു ലോയറെ കണ്ടാൽ മതി, ബാക്കി അയാൾ നോക്കിക്കോളും കാര്യങ്ങൾ. അതെ, ഇപ്പൊ തന്നെ ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങും. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങും. നീ ധൈര്യമായിട്ടിരിക്കും. നല്ല ചോദ്യം. ഇത് പോലീസ് സ്റ്റേഷനാ, ദേശായി വീട്ടിലെ എസി ബെഡ്റൂം അല്ല. അറിയാം, ഇവിടെ അമ്മയുടെ സ്ഥാനത്ത് കിടക്കേണ്ടത് ഞാനായിരുന്നു. ഒരു രണ്ട് മിനിറ്റ് താമസിച്ചു പോയി, അതാണ് വിനയായത്. അതിനെ വിളിക്കേണ്ടത് വിനയെന്നല്ല, വിധി എന്നാണ്. ഏതായാലും ആ കാര്യം ചർച്ച ചെയ്യാനുള്ള സ്ഥലവും സന്ദർഭമൊന്നും അല്ല ഇത്. നീ അച്ഛനെയും വിളിച്ചോണ്ട് ഉടനെ വീട്ടിലേക്ക് മടങ്ങിപ്പോണം. ഇനി നീയും അമൃതയും കൂടി വേണം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാനിനി കുറച്ചു കാലം സർക്കാരിൻ്റെ അതിഥിയായി സ്ത്രീകൾക്കുള്ള ജയിലില്ല. അതമ്മ തീരുമാനിക്കണ്ട,
ഈ നാട്ടിൽ നീതിയും നിയമമൊക്കെ അരച്ചു കലക്കി കുടിച്ച വക്കീലന്മാരുണ്ട്. പട്ടാപ്പകൽ പലരും കണ്ടു നിൽക്കുമ്പോൾ കൊല ചെയ്യുന്നവർ രക്ഷപ്പെടുന്ന കാലമാ. അമ്മയുടെ കാര്യത്തിൽ അത്രയൊന്നും റിസ്ക്കില്ല. മാത്രമല്ല ഇവിടുത്തെ സി ഐ അഭിഷേകിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത. FIR ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. മതി മതി, ഇപ്പോഴേ ഭാവിയിലെ കണക്കൂട്ടലുകൾ നടത്തി നീ സമയം കളയണ്ട. തൽക്കാലം പോവാൻ നോക്ക്. ഞാൻ കുറച്ച് സമയം ഒറ്റയ്ക്കിരുന്നോട്ടെ. ഇപ്പോൾ അങ്ങനെയുള്ളൊരു മൂടാ എനിക്ക്. എങ്ങനെയുണ്ട്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. ഊർമിള വന്നോ വീട്ടില്? ഇല്ലമ്മേ, അബി ഇന്നലെ രാത്രി പറഞ്ഞത് അമ്മ കേട്ടതല്ലേ. ശീതള് മരിച്ചു. ആ കേസില് ഊർമിള ഇപ്പോഴും പോലീസ് സ്റ്റേഷനകത്താ. അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ? കുഴപ്പമൊന്നുമില്ലോ? എനിക്ക് ഊർമിളെ കാണണം. എവിടെയാ അവൾ ഉള്ളത്? അയ്യോ അമ്മേ, അത് വളരെ ബുദ്ധിമുട്ടാവും. ഒന്നാമത് അമ്മയ്ക്ക് ദേഹസുഖമില്ല, രണ്ടാമത് സ്റ്റേഷനിൽ പോയി കാണുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ പറയില്ലേ ദേവേട്ട, അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഊർമിളയെ കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. ഇനിയിപ്പോ കേസും വിചാരണയും തുടങ്ങിയ എപ്പോഴാ കാണാൻ പറ്റാന്ന് ആർക്കറിയാം. മധു, നീയും അമ്മയെ പോലെ ഷാഠ്യം പിടിക്കാൻ നിൽക്കരുത്. നിനക്കറിയാലോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ഊർമിള ഇപ്പോ. ഇന്നലെ രാത്രി ജയപാലും അർജുനും പോയി കണ്ടപ്പോ തന്നെ ആള് വല്ലാത്ത മനസ്സംഘർഷത്തിലായിരുന്നു. ഇനി നമ്മൾ ഓരോരുത്തരെ ചെന്ന് കാണുമ്പോ ഊർമിളയ്ക്ക് അത് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്. നീ ഒന്നും പറയണമെന്നില്ല. എനിക്ക് കാണണം എന്ന് പറഞ്ഞാ കാണണം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുകയായിരുന്നു. അയ്യോ അമ്മേ, എന്തൊക്കെയായി കാണിക്കുന്നേ? സുഖമില്ലാത്തത്. നീ കൈയെടുത്തേ. ഊർമിള സ്റ്റേഷനിൽ കിടക്കുന്നത് സ്വന്തം കാര്യത്തിനല്ല, അവൾ ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ തടവി കിടക്കുന്നത്. നാളെ നിയമവും വിചാരണയും കോടതിയൊക്കെ എന്ത് പറയുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ എനിക്ക് ആവശ്യം എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ തെറ്റുകാരിയല്ലാത്ത ഊർമിളയെ നേരിട്ട് കാണുമെന്നുള്ളതാ. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പൊയ്ക്കോളാം. ചന്ദനമഴ ഇനി ഒരു നാൾ മാത്രം. ഒരു വശത്ത് അർജുന അമൃതയ്ക്കും ഒന്നും സംഭവിക്കരുതെന്ന്. ആദ്യത്തെ കുഞ്ഞിനെ ഇതുവരെ കിട്ടിയില്ലല്ലോ. ശീതള് മരിച്ചു പോയതുകൊണ്ട് കുഞ്ഞെവിടെയാണെന്നും അറിയില്ല.